സിപിഎമ്മിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് ജിവാരിയർ. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള മുസ്ലിം ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്ന് ആരാഞ്ഞാണ് സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. നിലവിൽ സിപിഎമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുൻകാലങ്ങളിൽ ലീഗ് നടത്തിയ അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, ഇവരെ പേടിച്ച് നിലപാടിൽ നിന്ന് പിൻവാങ്ങിയവരാണ് സിപിഎം എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ലീഗ് നേതാവ് നടത്തിയ അറുവഷളം വ്യഭിചാര പരാമർശത്തിനെതിരെ സിപിഎം കർശന നിലപാടെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിഷ്കളങ്കരെ? ശരിയത്ത് വിവാദ സമയത്ത് രണ്ടും കെട്ടും നാലും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടുമെന്ന് ലീഗുകാർ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ട് ഭയന്ന് ശരിയത്ത് നിലപാടിൽ നിന്ന് പിന്മാറിയവരാണ് സിപിഎമ്മുകാർ. അല്ലെങ്കിൽ സിപിഎം നിലപാട് വ്യക്തമാക്കട്ടെ, ശരിയത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇ എം എസിന്റെ അന്നത്തെ നിലപാട് തന്നെയാണോ ഇപ്പോഴും സിപിഎമ്മിനുള്ളത്? സ്വന്തം മകൾക്കെതിരെ, അല്ലെങ്കിൽ വേണ്ട, കേരളത്തിലെ ഒരു മകൾക്കെതിരെ അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിതാവിന്റെ ക്ഷമാശീലം എന്തായാലും അപാരം തന്നെ എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നത്. മന്ത്രി റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്ന ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായിയുടെ പരാമർശമാണ് വിവാദമായത്. വ്യാഴാഴ്ച കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിലായിരുന്നു ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശം. മുൻ ഡിവൈഎഫ്എ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്റെ നാട്ടിലെ പുതിയാപ്ലയാണ്. ആരാടോ ഭാര്യ, ഇത് വിവാഹമാണോ വ്യഭിചാരമാണ്? ഇത് പറയാൻ തന്റേടവും ചങ്കൂറ്റവും വേണം. സി എച്ച് മുഹമ്മദ് ഗോയയുടെ നട്ടെല്ല് നാം പ്രകടിപ്പിക്കണം. പറയേണ്ട കാര്യം വെട്ടി തുറന്ന് പറയണം. അബ്ദുൾ റഹ്മാൻ കല്ലായി പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വവർഗരതിയെയും സ്വതന്ത്ര ലൈംഗികതയെയും പിന്തുണയ്ക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പരാമർശം വിവാദമായതിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. വ്യക്തിജീവിതത്തിലെ മതപരമായ കാഴ്ചപ്പാടാണ് സൂചിപ്പിച്ചത്. ആരെയും വ്യക്തിപരമായോ കുടുംബപരമായോ വേദനിപ്പിക്കാൻ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും അബ്ദുൾ റഹ്മാൻ കല്ലായി പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.